ഈ പാറപ്പുഴയിൽ കൊണ്ടുവരും, എന്നിട്ട് ഈ കുജിലി ഇങ്ങോട്ട് കോരും. ഇതൊക്കെ ഈ പാറപ്പുഴ കൊണ്ടുവന്നിട്ട് ഈ കുജികൾ നടക്കും, ഇങ്ങോട്ട് നടക്കും. ആ അടച്ചു ഓലെ റോഡ് പണി കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ വേറെ റോഡ് വണ്ടി വന്നു, അപ്പൊ റോഡ് മൊത്തം പോവുക. എന്നിട്ട് ഓല് പറയാ ഞങ്ങളെ പൊടി ഇട്ടുക്കണു അടച്ചുക്കണു. ഇതിന് പറയുന്നത് ഇതൊക്കെ കുയ്യാണേ, ഒരു റബ്ബറൈസ് ചെയ്ത റോഡാത്. ഈ റോഡ് എടുക്കുന്നത് മഹാമോശം. ചവിട്ടിയോടും വണ്ടി പോകുന്നോട് നടന്ന് ചൊക്ക ചോള പറഞ്ഞ മാതിരി പറഞ്ഞു പോരത്. എന്റെ ഭാര്യ മരിച്ചിട്ടേ അതിനെ മയ്യത്തോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെട്ട ഇടങ്ങാറത്തിലായിരുന്നു. ഈ നാട്ടുകാരൊക്കെ ചോദിച്ചു നോക്കി. ഒരു നാട്ടിലെ ഒരു സംഭവം, ഒരു റോഡ് വരുമ്പോ റോഡിന്റെ ഈ ഇതേപോലൊക്കെ ഏതെങ്കിലും ഇഞ്ചൻ വണ്ടി ഓടിയാല് പോരോ? നിങ്ങളിത് ഇത് നോക്കിയാൽ മതി. പിന്നെ ഈ റോഡിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വളവില് ഏതെങ്കിലും ഒരു റോഡ് പണിയെടുക്കുമ്പോൾ ആരെങ്കിലും ഈ ഭാഗത്തുനിന്ന് കുത്ത വരിക, ഇവിടുന്ന് വണ്ടി വരുന്ന കുത്ത് വരുന്ന സ്ഥലമാണ് ഈ റോഡ്. എല്ലാവരും യഥാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതുവരെയും ഇറക്കി റോഡ് വീതി കൂട്ടും. ഇത് കൂട്ടാതെ ഓലെന്ത് ചെയ്തിക്കണു, ഈ റോഡിൻ്റെ അതിർത്തി ഒന്നും കണക്കാക്കാതെ ഈ ലെവലിലേക്ക് അവർ എടുത്തുകയാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിൻ്റെ അടി റോഡ് അടി നന്നാണം. റബ്ബറൈസർ റോഡല്ലേ ഇത്? വെറുതെ കളിച്ചിട്ട് ഇതാക്കണ റോഡാ. 5 കൊല്ലം 10 കൊല്ലം കഴിച്ചാൽ ഇനി റോഡ് നേരായി കിട്ടൂല. ഇവർക്ക് ഇത് പൂസിപ്പോയാൽ മതി. ഓല് പറഞ്ഞു ഞങ്ങൾക്ക് 5 കൊല്ലം ഉണ്ട്, 5 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്. അറിയും ഒരു ഗ്യാരണ്ടിയും കിട്ടില്ല. ഈ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു 3-4 ദിവസമായി ഞങ്ങൾ പറിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഓല് പറയുമ്പോൾ പറയാം നിങ്ങൾ 10 ദിവസം വണ്ടി ഓടിച്ച് അപ്പം റോഡ് നേരാവും. എവിടെ ഒരു ദിവസം തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് കഥ എടുപ്പത്. ചക്രം കൊണ്ട് ദാറു പോണു. പിന്നെ 10 ദിവസം വണ്ടി ഓടിയതിൻ്റെ അവസ്ഥ എന്താ കാരം? അതായത് ഈ റോഡ് MLA ഫണ്ട് 4 കോടി രൂപ റബ്ബറൈസറിന് പാസ്സായതാണ്. സോപാനം മുതൽ വലമ്പൂര് വരെയെല്ലാം ഇത് പാസ്സായിട്ട് ഇത് 2 വർഷം മുന്നേ മാന്തി ഇട്ടിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കരഞ്ഞ് പറഞ്ഞ് MLA വിളിച്ച് പറഞ്ഞ് അങ്ങ് മറ്റുള്ള എല്ലാവർക്കും എഞ്ചിനീയർമാർക്ക് വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ ശേഷമാണ് ഇപ്പോൾ അവർ ഫസ്റ്റ് കോട്ട് ഇട്ടത്. ഈ ഫസ്റ്റ് കോട്ട് ഇട്ട തന്നെ ഇത് സെറ്റായിട്ടില്ല. ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വണ്ടി ശരിയായിട്ട് ഓടിച്ചിട്ടില്ല. ഇത് കാലുകൊണ്ട് ഇങ്ങനെ വരുതി കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു പോരാ. ഇപ്പോൾ അത് ഇട്ട് പോയതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ പൊളിഞ്ഞോടത്തൊക്കെ ഇപ്പോൾ ഒരു ദിവസം വന്നങ്ങാണ്ട് പൊടി ഇട്ടങ്ങാണ്ട് പൂശിങ്ങാണ്ട് പോവുകയാണ്. ഈ കല്ല് പറഞ്ഞു പോരുന്നത് ഇപ്പോൾ ഒരു ചൂലുകൊണ്ട് അടിച്ചുവരിങ്ങാണ്ട് ദിവസം വന്ന് അടിച്ചുവരികയാണ്. ഇതൊക്കെയാണ് വേറെ സ്ഥിതി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ റോഡിൻ്റെ കോലം. ഇത് ഫസ്റ്റ് കോട്ട് ചെയ്താണ്. ഇതാണോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരാ. ഈ കല്ല് നമ്മളിങ്ങനെ ചെരുപ്പോണ്ട് ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ ഈ കല്ല് ഇതാ പറഞ്ഞു പോരും. ഇത് സെറ്റായിട്ടില്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി. ഇതിപ്പോൾ റോഡ് പോയ കോലാണ്. ഇത് മനസ്സിലായില്ലേ? ഇങ്ങനെ ആരെങ്കിലും ചെയ്യും. ഇപ്പോൾ റോഡ് പണിയാണിത്, കണ്ടോ? ഇങ്ങോട്ട് നോക്കാണി. ഞങ്ങളിതിൽ പറയണല്ല, ജനങ്ങളിത് കാണണം. ജനങ്ങൾ സർക്കാരൊക്കെ ഇത് കാണണം. സർക്കാരിൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ? ഒരു MLA ഫണ്ട് ഇത്രയും പൈസ വെച്ചിക്കാണ്ട് അഹമ്മദ് കബീറിൻ്റെ ഫണ്ട് വെച്ച റോഡിൻ്റെ എത്ര കൊല്ലായി നോക്കണം. അഹമ്മദ് കബീർ റിട്ടയർഡ് പോയിട്ട് ഇപ്പം 2 വർഷമായി, എന്നിട്ടും ഇത് തീർന്നിട്ടില്ല. മൂപ്പര് എല്ലാ കാലത്തും 2 വർഷം മുന്നേ തുടങ്ങിയ റോഡ് പണിയാണ്. ഇങ്ങോട്ട് നോക്കണേ. ഇതൊക്കെ ഇതാ എന്തിന് പറയുന്നത്? ഇതൊക്കെ കുയ്യാണേ, ഒരു റബ്ബറൈസ് ചെയ്ത റോഡാത്. ഒരു റബ്ബറൈസർ ചെയ്ത റോഡാത്. എന്താ ഇപ്പൊ കാര്യം? ഞങ്ങൾ ആരും ഇത് ഇവരൊക്കെ അറുതാക്കണമെന്നല്ല. ഇതിന് യഥാർത്ഥത്തിന് എഞ്ചിനീയർ കുറ്റം പറയേണ്ടത്. മൂപ്പനെ ഉടുക്കു നോക്കിട്ട് അത് ചെയ്തിരുന്നു. ഇത് ഇപ്പോലെ അടച്ചുകാണ്ട് പോയതാണ്. പൊടി ഇട്ട് പോവാ, വെറും പൊടി. ഞങ്ങൾ ആരും റോഡ് പണി കണ്ടുകാണ്ട് ഇങ്ങനെയല്ല. എന്നാ ഇതിലേറല്ലേ നമ്മളെ പഞ്ചായത്ത് റോഡ് പണി എടുക്കുക? അത് ഇതിലേറെ വൃത്തിയാണ്. ഇത് നോക്കാജി, ഒരു ലോഡ് വണ്ടി പോയിട്ട് നമ്മളാരും പറയുന്നല്ല. ഇതൊക്കെ ഇവിടെ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നേരെ മുന്നിക്കെത്തിയില്ല. ഇതാണ് അതിൻ്റെ അടുത്ത അവസ്ഥ. അതിൻ്റെ അടുത്ത അവസ്ഥ ഇതാ. ഇത് ഇതാങ്ങണോ? ഈ ഇത് ഇത് അതിൻ്റെ വേറെ അവസ്ഥ. ഇത് ലോ ഏതെങ്കിലും റോട്ടിൽ കൂടി വണ്ടി പോയ റബ്ബറൈസ് പോയത് റോഡിൻ്റെ മേലെ കൂടി ഇങ്ങനെ കുണ്ടും കുഴി ഉണ്ടാവുമോ? കുണ്ടും കുഴി ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഇത് കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്യണത്. ഇവരോട് ഇത് പറഞ്ഞെടുത്തപ്പോൾ പറയും ഞങ്ങൾ നാളെ നേരാക്കാം, മറ്റന്നാൾ നേരാക്കാം. ഇതിപ്പോൾ ആ ലോഡ് വണ്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഒരു റോഡ് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 4-5 ദിവസമായി. ഓലോട് പറഞ്ഞാൽ ഓലിത് പ്രശ്നമല്ല, ഓൽക്ക് പ്രശ്നമല്ല. ഓൽക്ക് ഇത് എന്തായാലും വേണ്ടില്ല. ഓൽക്ക് ഇത് ആൾ മനസ്സിലും പോകാത്ത റോഡാണെന്നില്ല, നടക്കൂട്ടില്ല. ആരോടും പറയത് ഇത് പറഞ്ഞ നമ്മളിത് പറയണത് നമ്മൾക്ക് നമ്മളെ നാടിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഒറ്റക്ക് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഒരു വട്ടേ പോവുള്ളൂ, രണ്ടുവട്ടൊന്നും നമ്മളാരും പോവില്ല. ഇത് എപ്പോൾ റോഡ് പണിയിച്ചാൽ ഇതിനെന്താ ഉദാമായ പരിപാടി നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇതിൻ്റെ അടിയില്ലെങ്കിൽ മേലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഓരോ ഇനിയിപ്പോൾ നാളെ വേറെ റോഡ് വണ്ടി വന്നു, അപ്പോൾ റോഡ് മൊത്തം പോവുക. എന്നിട്ട് ഓല് പറയാ ഞങ്ങളെ പൊടി ഇട്ടുക്കണു അടച്ചുക്കണു. ഇതാണ് ഓല് ചെയ്യണ പരിപാടി. ഇനിയിപ്പോൾ വേണ്ട നാളെ നേരം വെളുത്ത് വന്നാൽ ചിലപ്പോൾ ഈ കുഴി കാണൂല. ഓല് ഇതാക്കണു, ഈ പാറപ്പൊടി കൊണ്ടുവരും, ഈ പാറപ്പൊടി കൊണ്ടുവരും, എന്നിട്ട് ഈ കുജിലി ഇങ്ങോട്ട് കോരും. ഇതൊക്കെ ഈ പാറപ്പൊടി കൊണ്ടുവന്നിട്ട് ഈ കുജികൾ നടക്കും, ഇങ്ങോട്ട് നടക്കും. ആ അടച്ചു ഓല റോഡ് പണി കഴിഞ്ഞു. മിനിസ്റ്ററോട് പറയാനുള്ളത് ഇതുള്ളൂ, ഇതിന് റോഡിന് റിയാസ് ആണെങ്കിൽ റിയാസിനോട് തന്നെ പറയാനുള്ളത്, ഈ റോഡ് പണി എടുത്തത് ആരാച്ചാൽ
ഓല് ഇതിൻ്റെ കരാറുകാരോട് സന്ദേശിച്ചിട്ട് ഇതിൻ്റെ എഞ്ചിനീയർമാർ ആരാച്ചാൽ ഓലെ പിടിച്ച് കണ്ട് ഇതിൻ്റെ സത്യസന്ധമായ റോഡുമായി ഇടിപ്പിക്കണം അല്ലോ, അല്ലെങ്കിൽ ആ എഞ്ചിനീയർമാരെ മാറ്റി നിർത്തണം. അത്ര നമുക്ക് പറയാനുള്ളത്. ഇവര് രണ്ട് എഞ്ചിനീയർമാരെ ഓഫീസുകാരും പോലെ ഒക്കെ പറയുന്നത് ഇതിന് ഒരു സർക്കാരിൻ്റെ 1 ലക്ഷമോ 2 ലക്ഷം ഒക്കെ വാങ്ങേണ്ടല്ലോ ശമ്പളം. ഒരു റോഡ് പോയി എടുക്കുമ്പോൾ ഓലിക്ക് ഉത്തരവാദിത്തം ഉണ്ട്. ഓലിക്ക് ചിലപ്പോൾ ഇവർ വല്ല കൈ മടക്കം കൊടുത്ത് കണ്ട കര പോലെ പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് പറഞ്ഞു, ഞങ്ങളിത് വിജിലൻസിൽ കൊടുക്കും. മലപ്പുറത്ത് കൊണ്ടേ കാലത്ത് വിജിലൻസ് കൊടുക്കും. ഈ ആൾക്കാർക്ക് വിജിലൻസ് കൊടുത്തുകൊണ്ട് ഇതെന്തായാലും റോഡ് നേരാക്കിച്ചിട്ട് തന്നെ വിടുള്ളൂ. അല്ലാതെ ഞങ്ങളിത് വിടൂല. ഈ കണ്ട റോഡുകൾ ഇതിൻ്റെ നേരെ അപ്പുറത്തെടുത്തതും ഈ ടീം തന്നെയാണ്. ഇത് ചിരട്ടാമല വരുന്ന അവിടുന്ന് തന്നെ റോഡാണ്. ഇത് 2.5 വർഷത്തോളം സായി കെട്ടും ജനങ്ങൾ. ഈ 2.5 വർഷം പിന്നെ ഇതിൻ്റെ എല്ലാ രേഖകളും എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ ഇത് നാളെ അല്ലെങ്കിൽ മറ്റേ ഞങ്ങൾ വിജിലൻസിൽ കൊടുക്കും. അതിലെങ്കിൽ മിനിസ്റ്റർ കണ്ടിട്ട് മിനിസ്റ്റർ തന്നെ ഇതിന് ഉചിതമായ തീരുമാനം നമുക്ക് എടുത്തു തരണം. ഇത്രയും നമുക്കിതിന് പറയാനുള്ളൂ.